ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറച്ച് നാളായി കാണാത്തത്. ഇപ്പോൾ വീഡിയോ ചെയ്യാൻ കുറച്ച് ലാഗ് ആവുന്നുണ്ട്. വേറൊന്നുമല്ല, ഇപ്പോൾ വരുന്ന ഓർഡേഴ്സ് ഫുള്ള് ക്ലാസിക് ബോക്സിൻ്റെയാണ്. അതാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ താങ്ക് യു സ്റ്റിക്കറ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ്. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഗിഫ്റ്റ് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു നമ്മുടെ ഇൻസ്റ്റാ നെയിമും ഒക്കെ വെച്ചിട്ട് ഒരു കാർഡോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റിക്കേഴ്സോ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഓർഡേഴ്സ് കിട്ടാൻ ഹെൽപ്ഫുൾ ആവുമല്ലോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു കസ്റ്റമൈസ്ഡ് നെയിം സ്റ്റിക്കർ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. സൗണ്ടിന് ചെറുതായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് ഈ ഒരു നമുക്ക് നെയിം സ്റ്റിക്കറാണ് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഷീറ്റിന് വരുന്നത് 60 to 100 rupees ആണ്. അത് ഓരോരോ ഷോപ്പും ഓരോരോ പ്ലേസും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ റേറ്റ് വരിക. അതുകൊണ്ടാണ് ഞാൻ എല്ലാ പ്രിൻറ്റിൻ്റെയും ഒരു എക്സാക്റ്റ് എമൗണ്ടൊന്നും പറയാതിരിക്കുന്നത്. കാരണം നമുക്ക് ജസ്റ്റ് പാറ്റേൺ പേപ്പറിലൊക്കെ കിട്ടുന്നതിൻ്റെ ഒരു 100 ഇരട്ടി റേറ്റൊക്കെ ചില സ്ഥലത്ത് വരുന്നുണ്ട്. ഒരു പാറ്റേൺ പേപ്പർ ചെയ്യാൻ വേണ്ടിട്ട് 50 to 100 rupees ആണ് മാക്സിമം. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ 500 rupees ഒക്കെ ഒരു ഷീറ്റിനാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങാതിരിക്കുന്നതേ നല്ലത്. അതിനേക്കാൾ ഒരു പ്രിൻറ്റർ സ്വന്തമായിട്ട് വാങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത്രയൊക്കെ റേറ്റ് അവർ എന്തുകൊണ്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഒരിക്കലും അത്രയൊന്നും റേറ്റ് ഇല്ല. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ താങ്ക്സ് ഫോർ യുവർ ഓർഡർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈ ഒരു സ്ലിപ്പ് വരുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് ഏതാണോ ഇഷ്ടമായതെന്ന് വെച്ചെങ്കിൽ അത് നോക്കിയിട്ട് എടുക്കാം. ഇത് റൗണ്ട് മാത്രമല്ല, സ്ക്വയർ ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ട് ഏതാണെന്ന് വെച്ചെങ്കിൽ എടുക്കുക. ഈ ഒരു താങ്ക് യു കാർഡൊക്കെ നല്ല അടിപൊളിയുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു താങ്ക് യു നിലയിൽ സെലക്ട് ചെയ്താൽ അതിൻ്റെ താഴെ അത് റിലേറ്റീവായിട്ടുള്ള ഒരുപാട് ഇമേജസ് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഏതാണ് ഇഷ്ടമായതെന്ന് വെച്ചെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിന്നെ ബാക്കിയുള്ള എഡിറ്റിങ്ങൊക്കെ നമുക്ക് പിക്സാർട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഈ താങ്ക്സ് കാർഡ് നമുക്ക് വാങ്ങാനും കിട്ടുന്നുണ്ട്, റോളായിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ നമ്മുടെ ഇൻസ്റ്റാ നെയിമും അതൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അത് ഒരു റോളിന് 150 to 200 rupees ഒക്കെയാണ് റേറ്റ് വരുന്നത്. പക്ഷേ നമുക്കതിൽ നമ്മുടെ ഇൻസ്റ്റാ നെയിമും അതുപോലെ കോൺടാക്ട് നമ്പറൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ ചെറിയ റേറ്റിന് തന്നെ നമുക്ക് എല്ലാം സെറ്റാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പിക്സായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കതിൽ സ്റ്റിക്കറിൽ പോയിട്ട് ഏതൊക്കെയാണോ നമുക്ക് ലോഗോ വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലോഗോ ഒക്കെ സ്റ്റിക്കറിൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ്, യൂട്യൂബ് ഉണ്ടെങ്കിൽ അത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്തെന്ന് വെച്ചെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇൻസ്റ്റയും അതുപോലെ യൂട്യൂബാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ മെയിനായിട്ട് ഓർഡേഴ്സ് എടുക്കുന്നതും അതുപോലെ നമുക്ക് യൂട്യൂബും ആണ് ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ഈ സ്റ്റിക്കറൊക്കെ സെലക്ട് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അത് നല്ല സെറ്റായിട്ട് നിന്നോളും. അങ്ങനെ കൊടുത്തില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല, കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു പെർഫെക്റ്റ് തോന്നും. ഇനി നമുക്ക് ഇതിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാ നെയിമും യൂട്യൂബ് നെയിമും ഒക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അതുപോലെ നമുക്ക് ഫോണ്ട് സ്റ്റൈലും ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏതാണോ ലൈക്ക് ആയതെന്ന് വെച്ചെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കതിൻ്റെ ഫ്രണ്ട് ഒന്ന് ഒഴിഞ്ഞടക്കുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കവിടെ എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാറില്ല, പക്ഷെ ഞാനിതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഗിഫ്റ്റിൻ്റെ ഒരു റിബണിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഒരു പ്രാവശ്യം എഡിറ്റാക്കി രണ്ടാമത്തെ പ്രാവശ്യം എഡിറ്റാക്കുന്നതാണ്. ജസ്റ്റ് സ്റ്റോറേജ് ഫുള്ളായിട്ടാകുമ്പോൾ ഡിലീറ്റ് ആക്കിയ കൂട്ടത്തിൽ ഈ ഒരു വീഡിയോയും കൂടി ഡിലീറ്റായി. അതുകൊണ്ട് തന്നെ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ രണ്ടാമതൊന്നുകൂടെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ടൈമിങ്ങും വോയിസ് ഓവറും ചെറിയ ഒരു ഡിഫറൻസ് കാണും. അതുകൊണ്ടാണ് ഇതൊക്കെ രണ്ടാമത് കൊടുക്കുന്ന വോയിസ് ഓവർ. അപ്പോൾ ജസ്റ്റ് പിക്സാർട്ടിലത്തെ എഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാൻവയിൽ ക്യാൻവ ആപ്പണൊന്ന്
ക്യാൻവ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്കതിൽ പ്രിൻ്റ് എടുക്കാനുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാൻവ ഓപ്പൺ ചെയ്ത് അതിൽ A3 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു സ്റ്റിക്കർ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അതിൽ സെലക്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് നടിക്കുക. അങ്ങനെ ഒരു 5 കൂടി നമുക്ക് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഒരു റോയിൽ 6 വരുന്ന രീതിയിൽ സെറ്റാക്കിയിട്ട് പിന്നീട് ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് അത് മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് മൾട്ടിപ്പിളിന് കാണാൻ പറ്റും. അതിനുശേഷം ജസ്റ്റ് അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതൊന്ന് സെറ്റാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഈ ഒരു സ്റ്റിക്കർ തന്നെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അവരോട് തന്നെ 2 ഇഞ്ചിൽ സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാൻ പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ ചില ഷോപ്പിൽ ഡിസൈൻ ചാർജ് നല്ല ഹൈ ആയിട്ടാണ് ഉള്ളതെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ഈ ഒരു രീതി ചെയ്യുക. ഇതിലും നമുക്ക് ഫോട്ടോ നല്ല ക്ലാരിറ്റിയായി കിട്ടാനുള്ള 2 മെത്തേഡ് കാണുന്നുണ്ട്. ഒന്ന് നോർമലാണ്, രണ്ടാമത് PDF ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പ്രിൻ്റ് എടുക്കാൻ കൊടുക്കുന്നവർ PDF ആയിട്ട് തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി അവരുടെ വാട്സപ്പ് നമ്പർ ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയിലേക്ക് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് അവരുടേതിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് മറക്കരുത്. അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇനി പുതിയ വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻഷാല്ലാ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത് നല്ലൊരു യൂസ്ഫുൾ വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.